കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിലെ കള്ളപ്പണ ഇടപാട് കേസിൽ മുൻ മന്ത്രിയും സിറ്റിംഗ് MLA എ സി മൊയ്തീൻ ഇന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ ഹാജരാകില്ല. ഇന്നും നാളെയും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ കഴിയില്ലെന്ന് EDA എ സി മൊയ്തീൻ അറിയിക്കുകയായിരുന്നു. ഇമെയിലിലൂടെയാണ് ചോദ്യം ചെയ്യലിന് ഹാജരാകില്ലെന്ന വിവരം അറിയിച്ചിരിക്കുന്നത്. തിരുവനന്തപുരത്ത് നടക്കുന്ന നിയമസഭാ സാമാജികർക്കുള്ള ഓറിയന്റേഷൻ ക്ലാസ്സിൽ പങ്കെടുക്കേണ്ടതുണ്ടെന്ന് കാരണമായി കാണിച്ചാണ് കത്ത് നൽകിയിരിക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ ED ഉടൻ തീരുമാനമെടുക്കും. ഇത് രണ്ടാം തവണയാണ് കള്ളപ്പണ ഇടപാട് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് AC മൊയ്തീനെ ചോദ്യം ചെയ്യുവാൻ വിളിപ്പിക്കുന്നത്. ഈ മാസം 10-ാം തീയതി മൊയ്തീന് ED 10 മണിക്കൂറോളം ചോദ്യം ചെയ്തിരുന്നു. അന്ന് ചോദ്യം ചെയ്യലിന് ഹാജരായപ്പോൾ മൊയ്തീൻ സമർപ്പിച്ച രേഖകളും ED ശേഖരിച്ച വിവരങ്ങളും തമ്മിൽ പൊരുത്തക്കേടുകൾ കണ്ടതോടെയാണ് മൊയ്തീന് വീണ്ടും ഹാജരാകുവാൻ നോട്ടീസ് നൽകിയിരിക്കുന്നത്. നേരത്തെ മൊയ്തീന്റെ വസതിയിൽ ED റെയ്ഡ് നടത്തുകയും 28 ലക്ഷം രൂപയുടെ നിക്ഷേപക വിവരങ്ങൾ കണ്ടെത്തുകയും ചെയ്തിരുന്നു. ബാങ്കിൽ നിന്ന് ബെനാമി ലോണുകൾ അനുവദിക്കുവാൻ നിർദ്ദേശം നൽകിക്കൊണ്ട് AC മൊയ്തീൻ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കിയോ എന്നാണ് ED പ്രധാനമായും പരിശോധിക്കുന്നത്. മൊയ്തീനും കേസിൽ ഒന്നാം പ്രതിയായ സതീഷ് കുമാറും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചും ED പരിശോധനകൾ തുടരുകയാണ്. എന്തായാലും ഇന്ന് രാവിലെ 10:30 ചോദ്യം ചെയ്യലിന് ഹാജരാകുവാനാണ് നിർദ്ദേശം നൽകിയിരുന്നത്. മുൻകൂർ ജാമ്യത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നതായും റിപ്പോർട്ടുണ്ട്. അതേസമയം ഇന്ന് ഹാജരായാൽ മൊയ്തീനെ ED വെറുതെ വിടില്ലെന്നും അത് അദ്ദേഹത്തിന് നല്ല ബോധ്യമുണ്ടെന്നുമാണ് കോൺഗ്രസ് നേതാവ് അനിൽ അക്കരയുടെ ആരോപണം.